എല്ലാരടക്കും കളിക്കുന്ന പോലെ എന്റെ അടുക്ക കളിക്കാൻ നിൽക്കില്ല. കളിച്ച ഈ കാല് വാരി പിറ്റിയിലടിക്കും. ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ബസ് വാങ്ങൽ അവലോകനം പാർട്ടി 2 വീഡിയോയിലേക്കാണ്. വീഡിയോയിലേക്ക് പോകണം മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുവെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്ന ബെല്ലൈക്കൺ കൊണ്ട് ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കയറുന്നേക്കാം. മച്ചാമാർ, ഇന്നലെ നമ്മളെ പ്രകാശിന്ന് വിളിച്ചിരുന്നു, ഇന്ന് വന്ന് വണ്ടി എടുത്തോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സെഡോണാണ് മച്ചാമാർ ഇന്ന് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഹണീനും സിനാഫും ഉണ്ട് മച്ചാമാരെ, അവർ രണ്ട് പേരും നമ്മളെ കൂട്ടി വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടിയിലാണ് മച്ചാമാരെ വന്നത്, അത് ഒരു കണക്കിന് നന്നായി. എന്താ വെച്ചാൽ ബസ്സിന് വരാത്ത ഒരു കണക്കിന് നന്നായി മച്ചാമാരെ. എന്താ വെച്ചാൽ ബസ് കുറവാണ് മച്ചാമാരെ, കൊറോണ ആയതുകൊണ്ട് ബസ് കുറവാണ് മച്ചാമാരെ. പിന്നെ നമ്മുടെ ക്യാഷിനൊക്കെ കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു, കൊറോണ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ടൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കുറച്ച് സെറ്റിലാക്കി, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് മച്ചാമാർ. നാളെ ഇതിന് ഗ്രാഫിക്സ് വർക്കിന് നാളെ ഇതിന് കൊണ്ടുപോകണം മച്ചാമാരെ. അപ്പോൾ ഇന്ന് തന്നെ ഇത് നാട്ടിലെത്തിക്കുക, കയ്യൊന്ന് നോക്കണം. നാളെ ഇത് ഗ്രാഫിക്സ് വർക്കിന് കൊണ്ടുപോകണം. ശങ്കർ സണ്ണൻ്റെ അടുത്താണ് ഗ്രാഫിക്സ് വർക്കിന് കൊണ്ടുപോകുന്നത്. അതൊക്കെ നമ്മൾ ഇന്നലെ തന്നെ സെറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് വലിയ വിളിച്ചപ്പോൾ തന്നെ എല്ലാം നമ്മൾ സെറ്റിലാക്കി, ഗ്രാഫിക്സ് വർക്കിനുള്ള എല്ലാ ഇതും നമ്മൾ സെറ്റിലാക്കിയിട്ടുണ്ട്. നമ്മളൊരു ട്രാവൽസ് തുടങ്ങാനാണ് മച്ചാമാരെ പ്ലാന്. ട്രാവൽസ്, ഫ്രണ്ട്സ് ഹോളിഡേസിൻ്റെ ട്രാവൽസ് തുടങ്ങാനാണ് പ്ലാന്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചെക്ക് എന്ന് പറഞ്ഞാൽ സ്ഥലം ചൈനീസ് ലാമ്പായിട്ടാണ് മച്ചാമാരെ. ഇതിലൊരു മെച്ചപ്പെട്ട് കിട്ടെങ്കിൽ നമ്മുടെ ട്രാവൽസ് തന്നെ തുടങ്ങും മച്ചാമാരെ. നാളെ നമ്മൾ സ്റ്റിക്കർ വർക്കിനും കൂടി കൊണ്ടുപോകണ്ട, അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കണം. ക്യാബിന് ഇത് റെഡിക്കിൽ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ മോഡലാണ് മച്ചാമാരെ. ഇതിൻ്റെ വർക്ക് കുറച്ചുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ക്യാബിൻ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഷിനാഫിനെ കയറ്റാം, ഹനീൻ്റെ ബാക്കിൽ വണ്ടി എടുത്ത് വരാമെന്നാണ് പറഞ്ഞത്. ഷിനാഫിനെ കയറി കേട്ടോ മച്ചാമാരെ. അപ്പം നമുക്ക് ഇവിടുന്ന് വേഗം വിടണം. എന്താ വെച്ചാൽ നാട്ടിൽ പെട്ടെന്ന് എത്തിയാലേ നമുക്ക് സ്റ്റിക്കർ വർക്കിന് വേണ്ടി നാളെ തന്നെ കൊണ്ടുപോകാനുള്ളൂ. ഇന്ന് തന്നെ നാട്ടിലെത്താനുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ബാക്കിൽ വണ്ടിയായിട്ട് അനിയും വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേഗം വണ്ടി എടുക്കാം. നമുക്കൊരു ട്രാവൽസ് തുടങ്ങണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ മച്ചാമാരെ ഇനി അങ്ങോട്ട്. അപ്പോൾ ട്രാവൽസ് തുടങ്ങാനുള്ളൊരു ആദ്യത്തെ ഒരു വരവാണ് ഈ വണ്ടി, ഫ്രണ്ട്സ് ഹോളിഡേസിൻ്റെ ഇസഡോൺ ചൈനീസ് ലാമ്പ്. ഇതിലൊരു മെച്ചം കിട്ടും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കൊറോണ ആയിട്ടുണ്ട്, അതിൻ്റേതായ ഒരു ഇഷ്യൂ ഉണ്ട് മച്ചാമാരെ. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വണ്ടി പ്രകാശിൽ നിന്ന് പുറത്തെത്തിയിരിക്കുകയാണ് മച്ചാമാരെ. നമുക്ക് ഇനി നേരെ നാട്ടിലേക്ക് പറക്കാം മച്ചാമാരെ. അപ്പോൾ നമ്മൾ വെറുതെ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല മച്ചാമാരെ. വീഡിയോ ഇടയിൽ കൂടി സ്കിപ്പ് ചെയ്താണ് നമ്മൾ വിടുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക, ഒന്ന് ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിലൂടെ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടാനില്ല, കുറഞ്ഞൊരു ടൈമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം മച്ചാമാരെ. നാട്ടിലെ തന്നെയും കുറേ നേരം പിടിക്കും. അപ്പം ഭക്ഷണം കഴിക്കണം. ഇപ്പുറത്തൊരു ഹോട്ടലുണ്ട് മച്ചാമാരെ. അപ്പോൾ നമുക്ക് വണ്ടി സൈഡാക്കുള്ള ഒരു സ്ഥലം ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഈ പള്ളിയിലേക്ക് സൈഡാക്കുക എന്ന് വെച്ചാൽ പള്ളിയിലേക്ക് പാർക്കിംഗ് ഉണ്ട് മച്ചാമാരെ. കാർ പാർക്കിംഗ് എന്നാണ് പറഞ്ഞത്, പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ സൈഡാക്കാമെന്ന് വിചാരിച്ചു മച്ചാമാരെ. അല്ലാണ്ട് വേറെ എവിടെ സ്ഥലം ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ സൈഡാക്കിയിട്ട് പള്ളിയിലേക്ക് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അനീന് ബേക്ക് വന്നുകൊണ്ട് കാണുക. അപ്പോൾ ഷിനാഫ് നീ ഇറങ്ങിക്കോ, നമുക്ക് അനീനെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മച്ചാമാരെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അനിയും വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം മച്ചാമാരെ. മച്ചാമാരെ ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചെല്ലാം സെറ്റായി. ഹനീനെ വണ്ടി എടുത്തിട്ടുണ്ട് മച്ചാമാരെ. ഹനി മുമ്പിൽ പോയിട്ടുണ്ട്, ഷിനാഫ് കയറുന്നുള്ളൂ. ഷിനാഫ് ഒന്ന് വേഗം കയറാം, നമുക്ക് വേഗം നാട്ടിലേക്ക് എത്തേണ്ടതാണ്. വേഗം കയറും. ആ ഷിനാഫ് കയറിയിട്ടുണ്ട് മച്ചാമാരെ. നമുക്ക് നേരെ വണ്ടി എടുത്ത് ഇനി നാട്ടിലേക്ക് വേഗം പറത്ത് വിട്ടേക്കാം മച്ചാമാരെ. ഔട്ട്ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഒരു ഒരു അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ ചെയ്തൊരു വണ്ടി തന്നെയാണ് മച്ചാമാരെ. അപ്പോൾ നമുക്ക് നേരെ നാട്ടിലേക്ക് വിട്ടേക്കാം മച്ചാമാരെ. ഈ വണ്ടി പുറത്തേക്ക് എടുക്കുകയാണ് മച്ചാമാരെ. ഇനി പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് നേരെ നാട്ടിലേക്ക് വിട്ടേക്കാം മച്ചാമാരെ. പുറത്തെടുക്കുമ്പോൾ തട്ടാണ്ട് എടുക്കാൻ നോക്കണം മച്ചാമാരെ. നമ്മുടെ ആദ്യത്തെ വണ്ടിയാണ്, അതുകൊണ്ട് തട്ടാണ്ട് കൊണ്ടുപോകാൻ നോക്കണം. തട്ടാണ്ട് കൊണ്ടുപോയാലേ നമുക്കൊരു ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് നേരെ തട്ടാണ്ട് തന്നെ കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ മച്ചാമാരെ പുറത്തെത്തിയിട്ടുണ്ട്. പുറത്തെത്തിയിട്ടുണ്ട് നമുക്ക് നേരെ വണ്ടി പോകാം, നാട്ടിലേക്ക് വേഗം വിടാം മച്ചാമാരെ. മച്ചാമാരെ സ്റ്റിക്കർ വർക്കിൽ നെയിമൊന്ന് ചേഞ്ച് ചെയ്യില്ല. സ്റ്റിക്കർ വർക്കിൽ എന്താ, സ്റ്റിക്കർ വർക്കല്ല, തെറ്റുപോയി ഗൈസ്. നമ്മുടെ ക്യാബിനൊന്ന് പുതിയത് ക്യാബിന് ചെയ്യണം മച്ചാമാരെ. കൺസെപ്റ്റ് ക്യാബിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് ചെയ്യണം. അതൊന്നും ക്യാബിന് ഇതിപ്പോൾ ഇട്ടിട്ടില്ല. ക്യാബിനൊക്കെ നമുക്ക് ചെയ്ത് സെറ്റാക്കണം. കൺസെപ്റ്റ് ക്യാബിന്, ഹൈടെക് ക്യാബിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ചെയ്യാൻ ക്യാഷ് വേണം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കുറേ നേരം ഓടി മച്ചാമാരെ. അപ്പോൾ നമുക്കൊരു റെസ്റ്റ് വേണമല്ലോ ഓട്ടത്തിൻ്റെ ഇടയിൽ, കുറച്ചെങ്കിലും റെസ്റ്റ് വേണ്ട. എന്താ വെച്ചാൽ അത്രയ്ക്ക് നേരം ദൂരം ഓടേണ്ടല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ വണ്ടി സൈഡാക്കി ഇരിക്കുകയാണ്. നമുക്കൊന്ന് ഡ്രൈവർ ഇറക്കിയിട്ട് പുറത്ത് കാണാം. അപ്പോൾ വണ്ടീൻ്റെ ഫുൾ ലുക്ക് കണ്ടല്ലോ നിങ്ങൾ.
പക്കല്ല സാധനം, പക്കല്ല. അതാണ് നമ്മുടെ വണ്ടി, ഫ്രണ്ട്സ് ഹോളിഡേയ്സ് ആണ്. അപ്പോൾ നേരെ നമുക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് വിട്ടേക്കാം മച്ചമാരെ. വീഡിയോ ഇപ്പോൾ തന്നെ ലെങ്ത്തായി പോകുന്നുണ്ട്, ലെങ്ത്ത് ആക്കരുതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ലെങ്ത്തായി പോകുന്നത് കൊണ്ട് എന്ത് ചെയ്യണം മച്ചവരെ, സോറി. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ സ്കിപ്പ് തന്നെ കാണാൻ ശ്രമിക്കുക. 6 മിനിറ്റ് മിനിമം വരുവുള്ളൂ മച്ചമാരെ ഈ വീഡിയോ. അപ്പോൾ നേരെ നമുക്ക് നാട്ടിലേക്ക് വേഗം വണ്ടി എടുത്ത് വിട്ടേക്കാം മച്ചമാരെ, വെറുതെ വീഡിയോ ലെങ്ത്ത് ആക്കുന്നില്ല. അപ്പോൾ ട്രാഫിക്ക് അത്യാവശ്യത്തിനുള്ള എന്താ പറയുക, ട്രാഫിക്ക് ഉണ്ടല്ലോ അത് കുറവാണ് മച്ചമാരെ, ട്രാഫിക്ക് കുറവാണ്. കൊറോണ ആയിട്ടുണ്ട് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മച്ചവരെ ട്രാഫിക്ക് കുറവ്. അപ്പം നമ്മൾ നാട്ടിലെത്തിയിരിക്കണം മച്ചവരെ. നാട്ടിലെത്തിയപ്പോൾ എൻ്റെ വീടിനടുത്തൊന്നും വണ്ടി സൈഡാക്കാനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് നമ്മൾ ഈ സ്ഥലത്താണ് മച്ചവരെ വണ്ടി സൈഡ് നിർത്തുന്നത്. ഇവിടെയാണ് വണ്ടി ഇടുന്നത്. അപ്പോൾ നാളെ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് വേണം നമുക്ക് ഗ്രാഫിക്സ് ചെയ്യാൻ പോകാൻ വേണ്ടി, ശങ്കർ സണ്ണൻ്റെ അടുത്ത് ഗ്രാഫിക്സ് ചെയ്യാൻ പോകാൻ വേണ്ടി. അപ്പം നമുക്ക് അങ്ങോട്ട് നേരെ പോകണം മച്ചവരെ. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് എന്തായാലും കൈയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി നിർത്താം. അനീന അപ്പുറത്ത് ഇവിടെ എത്തിയെന്നാണ് തോന്നുന്നത്. അനീനെ കാണാനില്ല മച്ചവരെ, എന്താ വെച്ചാൽ ഓൻ കാറിലായിട്ടുണ്ടോ, എനിക്ക് സ്പീഡ് ഇത്തിരി കൂടി ഉണ്ടാവും, നമ്മളെ ബസ്സിൻ്റെ പോലെ അല്ലല്ലോ, അതിൻ്റെ ഒരു സ്പീഡ് കിട്ടല്ലോ. അപ്പോൾ ഓനെ കാണാമല്ലോ, ഓൻ അപ്പുറത്ത് ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നു. ഓനെ വിളിച്ചോക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി നിർത്തിയിടാം, എന്നിട്ട് നമുക്ക് നേരെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ വെച്ചാൽ മതി. വീഡിയോ വെറുതെ ലെങ്ത്ത് ആക്കണ്ട, ലെങ്ത്തായി കുറച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോ അടുത്ത ദിവസം കണ്ടേക്കാം. ബൈ ബൈ.